നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചൈനയ്ക്ക് എട്ടിന്റെ പണി കൊടുത്ത് അമേരിക്ക. ചൈനീസ് കമ്പനികൾക്ക് കൂട്ടത്തോടെ വിലക്ക് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത്. ചൈനീസ് സർക്കാരുമായി അടുത്തു നിൽക്കുന്ന 59 കമ്പനികൾക്കാണ് ബൈഡന്റെ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ 59 ചൈനീസ് കമ്പനികൾക്കും വിലക്ക് ബാധകമാണ്. ഓഗസ്റ്റ് 2 മുതൽ വിലക്ക് നിലവിൽ വരും. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം തന്നെയാണ് ബൈഡനും ഇക്കാര്യത്തിൽ പിന്തുടരുന്നത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അതിനു മുൻപായി മലയാളി വാർത്താ പ്രേക്ഷകരെല്ലാവരും ഈ പുതിയ ചാനലായ മലയാളി വാർത്ത ഫോക്കസിൽ വാർത്തകൾ ആഴത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ 59 ചൈനീസ് കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചാരവൃത്തി, വിവരങ്ങൾ ചോർത്തൽ എന്നിവ തടയുകയാണ് ലക്ഷ്യമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. ടെക് ഭീമമാരായ വിവോയെ അടക്കമുള്ള കമ്പനികളെയാണ് വിലക്കുന്നത്. അമേരിക്കയുടെ തീരുമാനത്തോട് ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ 31 കമ്പനികളെ വിലക്കാനായിരുന്നു തീരുമാനം. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്കൻ ചൈനീസ് കമ്പനികളെ വിലക്കുന്നത്. നേരത്തെ തങ്ങളുടെ 5G പദ്ധതിയിൽ നിന്നും വിവോയെ ബ്രിട്ടനും ഒഴിവാക്കിയിരുന്നു. വിദേശത്ത് ചൈന കൂടുതൽ അക്രമകാരിയായാണ് പെരുമാറുന്നതെന്ന് ബൈഡന്റെ ഭരണകൂടം ആരോപിച്ചു. ട്രംപിന്റെ കാലത്ത് അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോക സാമ്പത്തിക മേഖലയെ മൊത്തത്തിൽ ബാധിച്ചിരുന്നു. അതേസമയം ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണതിനെ തുടർന്നാണ് നടപടിയെന്നും അന്താരാഷ്ട്ര വിദഗ്ധർ ആരോപിക്കുന്നുണ്ട്. അതേസമയം ചൈനീസ് കമ്പനിയായ ഷവോമിക്ക് US ഏർപ്പെടുത്തിയ വിലക്ക് ആഴ്ചകൾക്ക് മുമ്പ് നീങ്ങിയിരുന്നു. സർക്കാർ കരമ്പട്ടിയിൽ നിന്നും ഷവോമിയെ ഒഴിവാക്കി. സ്ഥാനമൊഴിയുന്നതിന് മുൻപാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷവോമിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയത്. ചൈനീസ് കരസേനയുമായി ഷവോമിക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ട്രംപ് കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ചൈനയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാതാക്കളാണ് ഷവോമി. അമേരിക്കൻ നടപടിയെ തുടർന്ന് ഹോങ്കോങ് വിപണിയിൽ ഷവോമിയുടെ ഓഹരി 11% ഈടുവ് രേഖപ്പെടുത്തിയിരുന്നു. ഷവോമി അടക്കം 11 കമ്പനികളെയാണ് പുതിയ നീക്കത്തിലൂടെ അമേരിക്ക കരിമ്പട്ടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷയുടെ ഭാഗമായി അമേരിക്കയിൽ ചൈനീസ് കമ്പനികൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഷവോമിക്കും മറ്റ് കമ്പനികൾക്കും എതിരെയുള്ള അമേരിക്കൻ നടപടി. ചൈനയുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഷവോമിയുടെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണിന് ആഗോള വ്യാപകമായി തന്നെ വലിയ ആരാധക വൃന്ദമുണ്ട്. ഇന്ത്യ അടക്കമുള്ള വിപണിയിൽ മുൻപന്മാരായ ഈ ചൈനീസ് കമ്പനി വിവോമായി ചൈനീസ് വിപണിയിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഷവോമി ഫോണുകൾക്ക് പുറമെ വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സ്മാർട്ട് ടി വി അടക്കം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 10 വർഷം മുൻപാണ് ചൈനീസ് കോഡീഷൻ ലീ ജൂൻ സഹസ്ഥാപകനായി ഷവോമി സ്ഥാപിതമായത്. അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ കുവൽക്കോ ആയിരുന്നു ഷവോമിയുടെ ആദ്യകാലത്തെ നിക്ഷേപകരിൽ ഒരു കമ്പനി. പിന്നീട് ചൈനീസ് അതിർത്തികൾ കടന്നു വളർന്ന ഷവോമി ഇന്ത്യയിലും യൂറോപ്പിലും അടക്കം ശക്തമായ സാന്നിധ്യമായി. ചൈനയിൽ ആപ്പിൾ ഐഫോൺ വിൽപ്പനയെ പലപ്പോഴും ഷവോമി സാന്നിധ്യം മൂലച്ചു. എന്നാൽ പുതിയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഷവോമിയുടെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ലഭ്യമായിട്ടില്ല. അതേസമയം ചൈനയിൽ സൈനിക ബന്ധങ്ങളുള്ള കമ്പനികളെയാണ് അമേരിക്കയിലെ ട്രംപ് സർക്കാർ പ്രധാനമായും കരിമ്പട്ടിയിൽ പെടുത്താറ്. ഇത്തരത്തിൽ തന്നെയാണ് ഷവോമിക്കെതിരെ നടപടിയെന്നാണ് സൂചന. കമ്മ്യൂണിസ്റ്റ് ചൈനീസ് മിലിട്ടറി കമ്പനി എന്നാണ് അമേരിക്ക ഷവോമിയെ സൂചിപ്പിക്കുന്നത് എന്നാണ് ദി വെർജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഷവോമിക്ക് ഒപ്പം അമേരിക്കൻ സർക്കാർ കരിമ്പട്ടിയിൽ പെടുത്തിയ കമ്പനികൾക്കും വിപണിയിൽ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ചൈനീസ് കമ്പനികൾക്കെതിരെ US സർക്കാരിന്റെ നീക്കങ്ങൾക്ക് അമേരിക്കയിലെ ഭരണമാറ്റത്തോടെ വലിയ മാറ്റം വരുമെന്നാണ് ചില നിക്ഷേപകർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അതേസമയം ട്രംപ് സർക്കാർ ചൈനയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ കമ്പനിയായ ചൈന നാഷണൽ ഓഷ്ഫോർ ഓയിൽ കോർപ്പറേഷന്റെയും പുതിയ കരിമ്പട്ടിയിൽ പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുതുതായി വരുന്ന US സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളിൽ ചൈനീസ് കമ്പനിയുടെ കാര്യം ഉണ്ടാകില്ല എന്നും ഇത്തരം കാര്യങ്ങൾ സർക്കാർ പരിഗണനയിലെത്താൻ അടുത്ത നവംബർ ആകുമെന്നാണ് വിപണി വിദഗ്ധരെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനാണ് മാറ്റം വന്നിരിക്കുന്നത്. US കമ്പനി തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ധാരണയായി. ഇതോടെ കമ്പനി ഓഹരി വില 6% ഉയരുകയും ചെയ്തിരുന്നു. ഷവോമിയുടെ വിലക്ക് മാറിയതോടെ കരിമ്പട്ടിയിൽപ്പെട്ട മറ്റ് ചൈനീസ് കമ്പനികളും നിയമന നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ പുതിയ നീക്കം കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ ബിസിനസ് അവസാനിപ്പിക്കേണ്ട ഗതികേടാണ് ഭൂരിഭാഗം കമ്പനികളും. 7 ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടറിംഗ് കമ്പനികളെയാണ് അമേരിക്ക കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠനം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം സമഗ്രമായ അന്വേഷണം നടത്തുകയാണ്. ഇതിനിടെയാണ് ചൈനയ്ക്കെതിരെ കൂടുതൽ നടപടിയിലേക്ക് ബൈഡൻ ഭരണകൂടം കടന്നതെന്നത് ശ്രദ്ധേയമാണ്.
അമേരിക്കയുടെ കൈവശം ചൈനയുടെ ചതിയെക്കുറിച്ച് വ്യക്തമായി തെളിവുകൾ കിട്ടിയത് കൊണ്ടാകാം ഇത്തരത്തിലൊരു നീക്കമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്ന വെറും സൂചന മാത്രമാണ്. ഇതിനിടയിൽ കോവിഡിന് പിന്നിൽ ചൈനയുടെ ഗൂഢാലോചനയോ പിഴവോ ആണെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ വിശ്വസ്തത ഏറി വരികയാണ്. ചൈനയിലെ വുഹാൻ ലബോറട്ടറിയിൽ നിന്നും വൈറസ് ഉത്ഭവിച്ചു എന്ന വാദത്തിനാണ് ഇപ്പോൾ ശക്തിയേറുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ വിവാദവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ ശത്രുക്കൾ ഇപ്പോൾ വുഹാൻ ലാബിൽ നിന്നും പുറത്തു വന്ന ചൈനീസ് വൈറസിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലോകരാജ്യത്തിന്റെ കോവിഡ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ചൈന $10 ട്രില്യൺ നൽകുമെന്നും ട്രംപ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ കോവിഡിന്റെ ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു മാസം മുൻപ് തന്നെ ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ 3 ഗവേഷകർ ആശുപത്രിയിൽ പരിചരണം തേടിയതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു. US ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ ഞായറാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ കൊറോണ മഹാമാരിയുടെ ഉത്ഭവം ചൈനയുടെ ജൈവായുധ പരീക്ഷണശാലയിൽ നിന്നാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ചൈനയുടെ ചതിയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളാണ്. കോവിഡ് വ്യാപനത്തിൽ ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വാദങ്ങളാണ് തുടക്കം മുതലേ പാശ്ചാത്യ മാധ്യമങ്ങളും ശാസ്ത്രജ്ഞന്മാരും മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോവിഡ് രോഗത്തിന് കാരണമായ വൈറസ് വുഹാനിലെ ഒരു ലാബിൽ നിന്നും പുറത്തു വന്നതാണെന്നുള്ള സംശയം ബലപ്പെടുത്തിക്കൊണ്ടുള്ളവയാണ്. CBS ന്യൂസിന്റെ ഫേസ് ദി നേഷൻ എന്ന വിഷയത്തിൽ സംസാരിക്കവേ ട്രംപ് ഭരണകാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്തിരുന്ന സ്കോട്ട് ഗോൾഡ് ലീബ് എന്ന സിദ്ധാന്തത്തിന് ലോകത്തിന് വിശ്വാസം കൂടിയതായി നിരീക്ഷിച്ചു. അതേസമയം 2019 വുഹാനിൽ ഒരു സ്വീഡ് മാർക്കറ്റിൽ നിന്നാണ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതെന്ന വാദം വിശ്വസിക്കാൻ തക്ക തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ കോവിഡ് രോഗബാധയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരം ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നത്. വൈറസ് വന്യജീവികളിൽ നിന്നും ഉണ്ടായതാണോ അതോ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതുവരെയും ഒരു ഉത്തരത്തിൽ എത്താനായിട്ടില്ല. അതേസമയം 2019 നവംബറിൽ കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങളോടെ വുഹാൻ ലാബിൽ ഗവേഷകർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ഒരു പ്രമുഖ പ്രസിദ്ധീകരണം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അതേ വർഷം ഡിസംബർ അവസാനത്തോടെ മാത്രമേ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിനെക്കുറിച്ച് ചൈന ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചിരുന്നുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ചൈനയെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാരണം കോവിഡ് 19 നൽകിയ ദുരന്തം ലോകത്തിന് അത്രമേൽ വലുതായിരുന്നു. ചൈന കൂടുതൽ സഹകരിക്കേണ്ടി വരും. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചൈനയ്ക്കെതിരെ അണിനിരക്കുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്ത്യ അടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി മലയാള വാർത്താ ഫോക്കസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.